ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വേണ്ടി വളരെ ടേസ്റ്റ് ആയിട്ടുള്ള താറാവ് കറി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിന് താറാവ് മപ്പാസ് എന്ന് പറയും. ഇതിനായി 1 കിലോ താറാവ് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി താറാവ് അരച്ചിലേക്ക് ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി വളരെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ പിന്നീട് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വളരെ കുറച്ച് മതി. ഇനി ഇതെല്ലാം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ ഇത് 1-8 വിസിലോളം നമുക്ക് വേവിച്ചെടുക്കാം. താറാവിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാൻ വളരെ ചെറുതായതുകൊണ്ട് 1/5 സവാള ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നീട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും എരിവ് കുറവായതുകൊണ്ട് 5 പച്ചമുളകും ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യാനുള്ള പാത്രം ചൂടായി വരുമ്പോഴേക്കും 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഉപ്പ് ഒത്തിരി ചേർത്ത് കൊടുക്കാം. കാര്യം പിന്നീട് ഉപ്പ് ചേർക്കേണ്ടതുകൊണ്ട് ഇപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമുക്ക് നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ചേർത്താൽ മതി. താറാവിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സവാള വഴന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ താറാവിന് ഇപ്പോൾ 1-8 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ചില മീറ്റ് വേഗം താമസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേവ് കുറവാണെങ്കിൽ വീണ്ടും 1-2 വിസിലടിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വേവില്ല. അപ്പോൾ ഇത് ഞാൻ സവാള തുറന്ന് നോക്കി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനായി ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, ഞാനിവിടെ 2/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യില്ല. മുളക് പൊടി ആദ്യം ചേർത്തിട്ടുണ്ട്, ഇനി ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യില്ല. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല, എന്നാൽ തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇപ്പം ആവി വരുന്നതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. ഇപ്പം നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള താറാവിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ താറാവിൻ്റെ നമ്മൾ കുക്കറിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ആ കറിക്കൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കാം. അപ്പോൾ വേഗം തിളച്ച് കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്, കണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2/2 പാല്, ഏകദേശം 1.5 കപ്പോളം 2/2 പാലുണ്ട്. അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 മുറി തേങ്ങയും ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് ആ കുരുമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് 1/2 പാല് കറക്റ്റ് 1 കപ്പോളം എനിക്കുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ലോയിലായിട്ട് തന്നെ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലിരുന്നിട്ട് ഒരു 5 തുടങ്ങി 7 മിനിറ്റ് വരെയൊക്കെ ലോ ഫ്ലെയിമിലൊന്ന് വെച്ചോട്ട്. ഇനി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം
ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ താറാവ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും അരിപ്പുട്ടിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.